ഇന്ന് നിങ്ങളോട് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളെ കൈപ്പ് അവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഞാൻ അവർക്ക് നിങ്ങൾ പരിപൂർണമായി മാപ്പ് കൊടുക്കണം എന്ന് ഞാൻ കാരണം നിങ്ങൾ അപേക്ഷ മാൻ അവരോട് ചെയ്യുന്നതിനേക്കാൾ നിങ്ങളോടായിരിക്കും കൂടുതൽ നന്മ ചെയ്യുന്നത് നിങ്ങളോട് സഹായം മാപ്പ് മാപ്പ് കൊടുക്കൂ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആയിരിക്കും കൂടുതൽ ഒരു യോഗ്യതയും ഇല്ലാത്ത ആർക്കോ സഹായം ചെയ്യുന്നതായി നമുക്ക് തോന്നുന്നു എന്നതാണെന്ന് എനിക്ക് തോന്നുന്നു നീ എന്നെ എന്നെ വേദനിപ്പിച്ചു എന്നോട് മോശമായി പെരുമാറി ഞാൻ ഞാൻ നിനക്ക് മാപ്പ് തരണം ഇന്നലെ പറഞ്ഞല്ലോ മുഴുവൻ അച്ഛൻ ദുഷിപ്പിച്ചു എന്നുള്ള പറഞ്ഞില്ല അദ്ദേഹത്തെ തടഞ്ഞതും ും അവർക്ക് ഭർത്താവിനെ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നു ആ ഒരു സംഭവത്തിൽ എനിക്ക് അച്ഛനോട് മാത്രമല്ല അമ്മയോടും വളരെ അധികം ഹൃദയാക്കി അമ്മ എന്നെ കൈവെടിഞ്ഞു മാറില്ല അതെന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും വർഷം ഞാൻ ജീവിക്കുകയുണ്ടായി എന്നിട്ടത് ആരോടെ നിങ്ങൾക്ക് ദേഷ്യമുള്ള നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ ദേഷ്യം അടിഞ്ഞുകൂടും പത്ത് വർഷം മുൻപ് നിങ്ങളെ വേദനിപ്പിച്ചവരോടും ദേഷ്യപ്പെടും മേലെങ്കിലും കാണിക്കാൻ എന്റെ മാതാപിതാക്കളോട് ഹൃദയത്തിന്റെ ആഴത്തിൽ കോപം ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ അത് എന്റെ ഭർത്താവിനോട് കാണി സ്വാമീ പ്രകാശ് ഞാൻ വേഗം ദേഷ്യപ്പെടും പെട്ടെന്ന് കലി കയറും അവരോട് ക്ഷമിക്കാൻ എനിക്ക് കഠിനമായിരുന്നു കാരണം എന്നോട് സോറി എന്ന് തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാൻ തയ്യാറല്ലാത്തവരോട് ക്ഷമിക്കുക എന്നത് കഠിനമാണ് ക്ഷമാരോ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റി എന്ന് പറയുന്നവരോട് ക്ഷമിക്കുന്നത് കഠിനമല്ല അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി അവരോട് കഠിനമാണ് എന്നോട് യോജിക്കുന്നവർ ആമേൻ പറയൂ രാജി ശരി ഒടുവിൽ എനിക്ക് അതിന് സാധിച്ച ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ മാധ്യമം കൊള്ളാം ഞാനിത് ഓരോ പരിധികളായിട്ടാണ് ചെയ്തത് ഞാൻ കുറേശ്ശിയായി ക്ഷമിച്ചു വേണ്ടത്ര തോതിൽ ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചു എന്റെ കോപം കാരണം അവർ വേദനിക്കുന്നില്ല മനസ്സിലായപ്പോഴാണ് ഉപലബ്ധി കൊല്ലാം

ഞാനിത് ഒരാൾ പറയുന്നത് അദ്ദേഹം ഒരു നല്ല ചൈനീസ് വാച്ച്മാൻ നീ എന്നായിരുന്നു അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നാൽ അദ്ദേഹം എഴുതിയ മഹത്തായ പുസ്തകങ്ങളാണ് ഞാൻ എഴുതിയിരുന്നു ക്ഷമിക്കാനാവായ്മയാണ് ക്രിസ്തീയ ജീവിതത്തിൽ

എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കുമ്പോൾ ഒന്നും അറിയാത്ത പാവങ്ങളെ പോലെ ഇങ്ങനെ ഇരിക്കും ഈ സന്ദേശം ഇവർക്ക് ആവശ്യമില്ലാത്തതാണെന്ന് പോലും നിങ്ങളുടെ നിഷ്കളങ്കത കാരണം കാരണം എനിക്ക് തോന്നിയേക്കാം കാരണം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല

അതുകൊണ്ടാണ് ലോകമെങ്ങുമുള്ള ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടത്ര ശക്തി എന്ന് വ്യക്തമാണ് ദൈവം നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളോട് നിങ്ങളിൽ നിന്ന് അകലണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണം എന്ന്

തന്റെ ജീവൻ അവൻ അവൻ അവർ തന്നെ അവനെ ജയിലിലാണ് കാരണം ജനങ്ങളെ സഹായിക്കാൻ ഒരു സഹായം വേണ്ടി വന്നപ്പോൾ എല്ലാവരും പക്ഷേ പൗലോസ് പറഞ്ഞു ഞാൻ ആരോടും പകരം വീട്ടില്ല അവരെ ദേൽപ്പിക്കും ഈശ്വര പറഞ്ഞു എന്നെ മറന്നു പക്ഷേ പക്ഷേ ദൈവം ദൈവം കൂടെ എല്ലാവരും നിങ്ങളെ ഉപേക്ഷിക്കും ുംറന്നുണ്ടാവും വേദപുസ്തകം ഇങ്ങനെ പറയുന്നു എന്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ച

ഇവിടെ കൂടിയിരിക്കുന്നവരിൽ എത്ര എത്ര പേർ മറ്റുള്ളവർ കാരണം ജീവിതത്തിൽ അതിയായി വേദനിച്ചിട്ടുണ്ട് ഞാൻ എത്രേരാണ് മാതാപിതാക്കൾ കാരണം വേദനിച്ചിട്ടുള്ളത് മാതാപിതാക്കളെ വെറുക്കുന്നവർ എത്രയോ പേരുണ്ട് എന്നത് അതിശയ

യിലെ ഈ സന്ദേശം റഷ്യയിൽ ആരെങ്കിലും ക്ഷമിക്കുക എന്ന് കേൾക്കുന്നത് അതുപോലെ തന്നെ ആഫ്രിക്കയിലോ കംബോഡിയയിലോ സിംഗപ്പൂരിലോ ചൈനയിലോ ക്ഷമിക്കുക എന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്പിലും ലോകമെങ്ങുമുള്ളവർ ക്ഷമിക്കുക എന്ന ഈ സന്ദേശം കേട്ടാലും ഞാൻ മാപ്പ് മാോട് പറയുക വികാരപരമായ സൗഖ്യം അവൻ ഇഷ്ടമല്ലേ കൈപോടെയും ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു

ഒരു തീരുമാനം കൂടി നിങ്ങൾ എടുക്കും തന്നെ വേദനിപ്പിച്ചാലും സാരമില്ല എത്ര വേഗത്തിൽ അത്രയും വീണ്ടും നിങ്ങൾ വേദനിക്കപ്പെടും നിങ്ങൾക്ക് വീണ്ടും നിരാശയുണ്ടാവും ുംനങ്ങൾ നിങ്ങളോട് നന്നായി പെരുമാറിക്കൊള്ളണം എന്നില്ല അവരോട് നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല പ്രതികരണം ക്ഷമിക്കുക അവർക്കായി പ്രാർത്ഥിക്കുക

ഞാൻ മാത്രം ദുരിതം അനുഭവിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് ജീവന കാലോ അച്ഛരിക്കലും സാമർഥ്യമല്ല ഇതൊക്കെ ബുദ്ധിമുട്ട

എന്നാലും കഥയുടെ അവസാനം നമുക്ക് കാണാൻ കഴിയും അവൻ വരൾച്ചയുടെ കാലത്ത് അവർക്ക് ആഹാരം നൽകി അവരെ പരിപാലിക്കും കഥ വായിച്ച് നോക്കിയാലാണ് അവൻ കുടുംബത്തിലെ ഓമന ആയിരുന്നതുകൊണ്ട് സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി തൊത്ത് ആദരേ സന്താ അവരുടെ അപ്പൻ വൃദ്ധനായിരുന്നു അയാൾ സ്നേഹിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കുടുംബത്തിലെ അവസാനത്തെ കുഞ്ഞിന് കൂടുതൽ ലഭിക്കും അവർ യോസെഫിനെ വളരെ അധികം അവനെ അടിമയായി വിൽക്കുകയുണ്ടായി যোসফিনে আর তার বাবাকে বলে দিল যে হিং প্রাণী তাকে হত্যা করেছে যোসফ জোসেফ একটা খারাপ পরিস্থিতি থেকে আর একটা খারাপ পরিস্থিতি

ബൈബിൾ പറയുന്നു യോബ് സുഹൃത്തുക്കൾക്കായി പ്രാർത്ഥിച്ചപ്പോൾ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചു നൽകി എന്ന് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ദൈവം ഇരട്ടി പ്രതിഫലം നൽകും ദൈവം നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകും എന്നാണ് ഞാൻ ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കൂ ദൈവം നിങ്ങളുടെ ഇരട്ടി പ്രതിഫലം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ചിലർക്ക് പലതും നഷ്ടപ്പെടും പലതും നഷ്ടപ്പെട്ടുകൊണ്ടേ പക്ഷേ ബൈബിൾ പറയുന്നു കള്ളൻ നിങ്ങളിൽ നിന്നും മോഷ്ടിക്കുന്നത് ബൈബിൾ

അത് കഠിനമായി നമുക്ക് തോന്നും ശരിയായത് ചെയ്യാൻ നിങ്ങൾ ആരംഭിക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും വികാരങ്ങളെക്കാൾ പ്രধানപ്പെട്ടതായി മറ്റു പലതുമുണ്ട് അപ്നാർ അനുഭവിച്ചേക്കുന്ന আর একটা বড় কার্য রয়েছে നിങ്ങളുടെ ദേഹം മുഴുവനും വികാരങ്ങളാണ് അപ്നി അക്ബർ അനുഭവിতে ভরা একটা বড় কার্য হল দেহনন কেナル স্বതന്ത്രമായിе തീരുമാനങ്ങൾ কিন্তু আপনার একটা স্বাধীন ইচ্ছা আছে ദൈവകൃപയാൽ निर्णय തീരുമാനമാണ് ಅದನ್ನ ഞാൻ বিশ্বাস করি আমি মনে করি এমন একটা ইচ্ছা যেটা ঈশ্বরের অনুগ্রেഹ পরিপূর্ণ നിങ്ങളുടെ തീരുമാനങ്ങളെ ദൈവത്തിന്റെ നേരെ తిരിക്കൂ আপনি যদি আপনার ইচ্ছাকে ঈশ্বরের നിർദ്ദേശে চালনা করেন എന്നിട്ട് പറയൂ ദൈവമേ മാപ്പ് നൽകാൻ അങ്ങ് പറഞ്ഞതിനാൽ ഞാൻ ഞാൻ മാപ്പ് ശരിയായ തോന്നലുകൾ ശരിയായ പ്രവർത്തനത്തിന് വഴിതെളിക്കും സഹജ

നിങ്ങൾ ശത്രുക്കൾക്കായി നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട വേറെയും ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് നിങ്ങളുടെ തോന്നലുകൾ പ്രവൃത്തികളെ സാരമായി ബാധിക്കുന്നതാണ് സിദ്ധാന്ത അതിനൽപ്പം സമയമെടുത്തേക്ക് സമയം പക്ഷേ അത് സംഭവിക്കും നിങ്ങൾ മാപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും അവസാനിപ്പിക്കണം অন্যেরা আপনার প্রতি কি ক্ষতি করেছে এবং তাদের প্রতি আপনার কি ব্যবহার আপনাকে এটা বন্ধ করতে হবে চিন্তা করা এন্ডে আছে এন্নোড় পারেন ഞാൻ പറയാൻ কারণ জনങ്ങളെ সহায়িকানা আমি অবশ্যই কথা বলে থাকি আমার বাবা আমার জীবনে কত কষ্ট করেছে কিন্তু সেটা আপনাদের সাহায্য করার জন্য ഞാൻ এটা പറയുന്നത് എനിക്ക് এটা মারക്കാൻ കഴിയാത്തത് കൊണ്ടല്ല ഇന്ന അത আর আমি এই জন্য এটা বলি না যে এটা আমার খুব কষ্ট নিয়ে আসে এটা আর আমাকে কষ্ট দেয় না

നിങ്ങൾ ജീവിച്ചത് അവർ ഇന്ന് നിങ്ങൾക്ക് അവരെ ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ ആവശ്യമുള്ളത് നെഗറ്റീവ് നെഗറ്റീവായി പറയുകയാണ് എന്ന് കരുതരുത് സാത്താൻ എങ്ങനെയുള്ളവനാണെന്നും ജീവിതം എന്താണെന്നും എനിക്ക് മാപ്പ് കൊടുക്കാനുള്ള പരീക്ഷയിൽ അകപ്പെടാനുള്ള ഒരു നിങ്ങൾ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ സമയം ഉണ്ടാവും ഗുരു ഞാൻ എത്ര പ്രാവശ്യം

നിങ്ങളോട് ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളോട് ചെയ്യുന്ന സഹായമായിരിക്കും ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക ഓർമ്മയിരിക്കട്ടെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ളതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്കായി ഉപകാരം ചെയ്യുകയായിരിക്കും ഇത് വളരെയധികം പ്രധാനപ്പെട്ട വിഷയമാണെന്ന് എനിക്ക് ജോയ്സ് മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക